എല്ലാ കൂട്ടുകാർക്കും ഷൈ ഷൈ മീഡിയയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് പോയ എടപ്പള്ളി പനന്താ തിയേറ്ററിൽ ഉള്ളൂർക്ക് എന്ന് പറയുന്ന ഇത്രയും നേരം റിവ്യൂ എടുക്കുന്നതിന് വേണ്ടി വന്നതാണ്. അപ്പം എന്തായാലും തീർച്ചയായിട്ടും റിവ്യൂവിന് ശേഷം വീണ്ടും തിരികെ കാണാം. തീർച്ചയായിട്ടും നല്ലൊരു ചിത്രം, നമ്മുടെ സംവിധായകൻ ക്രിസ്റ്റി ടോമിന്റെ കഥ നല്ല രീതിയിൽ തന്നെ അദ്ദേഹം അണിയിച്ചൊരുക്കുന്ന അതിശക്തമായിട്ടുള്ളൊരു തിരക്കഥ. തീർച്ചയായിട്ടും ഉർവശി ചേച്ചിയും അതേപോലെ പാർവതിയും നമ്മുടെ പ്രശാന്ത് മുരളി അതേപോലെ തന്നെ അലൻസിറേട്ടൻ അർജുൻ അങ്ങനെ ഒരു പമ്പൻ താരനിര തന്നെയുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിശക്തമായിട്ടുള്ള തിരക്കഥയാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഇന്നത്തെ അവസ്ഥയിൽ, അത് മലയാള സിനിമയിൽ സ്ത്രീ പ്രാതിനിധ്യം ഇല്ല, സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഒരു നല്ല അവസരം കിട്ടുന്നില്ല എന്ന് പറയുന്നവർ തീർച്ചയായിട്ടും വന്നിട്ട് ഈ ഒരു ചിത്രം കാണണം. ഉള്ളൊഴുക്ക് എല്ലാത്തരം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് എന്റെ അണിയുടെ പ്രവർത്തനം അണിയിച്ചിരിക്കുന്നത്. ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഒരുപാട് ആശ്വാസം, ഒരു കിരീടം പോലെയോ മറ്റൊരു മൂവി ഹൃദയസ്പർശിയായ സെന്റിമെന്റ് ഫിലിം കാണാൻ പറ്റി. ഒരു ഇമോഷണൽ ഫാമിലി ഡ്രാമയാണ്, എല്ലാവരും തന്നെ അഭിനയിച്ചിട്ടുണ്ട്. എടുത്തു പറയാണ് പാർവതി ദിനോത്തിന്റെ ഒരു വശം നടത്തേ. ആ എല്ലാവരും കാണാം, എല്ലാവർക്കും എല്ലാവർക്കും നമ്മുടെ ഒരു ഫാമിലി ഫിലിമാണ്. ഇമോഷണൽ പടം നടക്കുന്ന കാര്യമാണ്. വയലൻസ് ഇല്ല, വയലൻസ് ഇല്ല, കുറച്ച് ഇൻറ്റിമേഷൻസ്, അത് കുഴപ്പമില്ലാത്തതാണ്. അത് സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് അനിവാര്യ സ്ക്രിപ്റ്റിന് അനിവാര്യമായ കാര്യമാണ്. പിന്നെ എടുത്തു പറയുകയാണെങ്കിൽ ഇതൊരു ഫുൾ പടം കണ്ട് ജഡ്ജ് ചെയ്യണം. ഫസ്റ്റ് ഹാഫ് ഞാൻ ഫസ്റ്റ് ഹാഫ് ബി എന്തുകൊണ്ട് പാടില്ല പറയാൻ ഇപ്പോൾ മനസ്സിലായി. ഫസ്റ്റ് ഹാഫ് മാത്രം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും പാർവതി മില്ലെത്തിയാൽ തോന്നും. മുല കണ്ടപ്പോഴും കാണുമ്പോൾ മനസ്സിലാവും. എന്തായാലും ഇത് മലയാളം സിനിമയുടെ ലാൻഡ് മാർക്ക് ഫിലിം ആയിരിക്കും. എടുത്തു പറയുകയാണ് ക്രിസ്റ്റു ടോപ്പി എന്ന ആളുടെ ഡയറക്ഷനാണ്. ഭാവിയിൽ വലിയ ഡയറക്ടറായി, ഒരു ബ്ലസ്സി പോലെയോ രോഹിതദാസ് പോലെയോ അല്ല അവൻ്റെ ഡയറക്ടറാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അവാർഡ് മാത്രമല്ല അങ്ങനെ ഒരു രണ്ടുപേർക്ക് അവാർഡ് കൊടുക്കും. ഉർവശി മാഡം കൊടുക്കണം, പാർവതി മാഡം കൊടുക്കണം. ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞ സിനിമ കേരളത്തിലെ പെൺകുട്ടികളും മാതാപിതാക്കളും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. കാരണം നല്ലൊരു സന്ദേശം ഈ സിനിമയിലൂടെ നൽകുന്നുണ്ട്. ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ ജീവിക്കുന്ന ചുറ്റുപാടും നമ്മ അതിനെയൊക്കെ അതൊക്കെ ഏതും തിയേറ്ററിൽ ഒന്ന് കാണുക. പിന്നെ ഇനി പറയേണ്ടത് പഴയ കാലഘട്ടത്തിൽ നമ്മൾ പറയുന്ന ഉർവശി ചേച്ചി, ഉർവശി ചേച്ചി ഇപ്പോഴും പുതിയ തന്നെയാണ്. എന്നിരുന്നാലും ഞാൻ പറയുന്നതാണ് 2000 മുമ്പുള്ള ഒരു നടിയാണ്. അത് അവര് ഒരുപാട് നമ്മളെ കരയിപ്പിച്ചിട്ടുണ്ട്, ചിരിപ്പിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞ ഈ സിനിമയില് ഡയറക്ടർ ഈ രണ്ട് നടിമാരും കട്ടൊക്കെ കട്ടൊക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ തീർച്ചയായിട്ടും ഉള്ളൊഴുക്ക് സ്ത്രീ കഥാപാത്രങ്ങളെ തിരിച്ചു കൊണ്ടുവന്നിരുന്നു. കാരണം മലയാളത്തിന്റെ സ്ത്രീ കഥാപാത്രങ്ങൾ ഇല്ല ഇല്ല എന്ന് പറയുന്നതിന് ഒരു ഉത്തരം കൊടുത്തിരിക്കുന്നതിന് ഇതിൽ ക്രിസ്റ്റോ എന്ന് പറയുന്ന റൈറ്ററും അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം ഈ ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞ പടത്തിലൂടെ മലയാളത്തിന് ഒരു അർത്ഥം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. കാരണം നായമാർക്ക് പ്രാധാന്യമുണ്ട് എന്ന് തെളിയിച്ച ഒരു സിനിമയാണ് ഈ ഉള്ളൊഴുക്ക്. വർഷം കഴിഞ്ഞപ്പോൾ തന്നെ എന്തായാലും ജനങ്ങളുടെ അവാർഡൊക്കെ കിട്ടി എന്നുള്ള ഉറപ്പാക്കും. കാരണം അത്രയ്ക്കും കട്ടക്കട്ടക്കാണ് രണ്ടുപേരും അഭിനയിച്ചത്. നല്ലൊരു മെസ്സേജ്, കേരളത്തിലെ പെൺകുട്ടികളും മാതാപിതാക്കളും കണ്ടിരിക്കേണ്ട ഒരു ചിത്രം തന്നെയാണ് ഇത്. കാരണം മാതാപിതാക്കള് അന്വേഷിച്ച് വിവാഹം കഴിപ്പിക്കലും ആ സംഭവത്തിനും പറയുന്നില്ല. എന്തായാലും തിയേറ്ററിൽ നിന്ന് കാണുക, നല്ലൊരു സന്ദേശമുള്ള ഒരു ചിത്രമാണ്.